Hi friends, welcome back to tRiLavA aesthetics. Think different, think heard. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഇന്ന് ചിങ്ങം ഒന്ന്. എല്ലാ മലയാളികൾക്കും ഞങ്ങൾ tRiLavA aesthetics-ന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ചിങ്ങം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെല്ലാം ഓടിയെത്തുന്നത് ഓണമാണല്ലേ. ഇത് വീട്ടുമുറ്റത്തെത്തി ഓണം. ഇനി നമുക്ക് സദ്യവട്ടങ്ങൾ ഒരുക്കണം, പിന്നെ പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം, എല്ലാം തിരക്കോട് തിരക്കാണല്ലേ ഇനി. അപ്പോൾ ഇന്ന് നമുക്കൊരു മധുരം കൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷം തുടങ്ങാം. അപ്പോൾ ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് പാൽപ്പായസമാണ്. പാൽപ്പായസവും പിന്നെ ബോളി. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം തന്നെ 2 കപ്പ് സേമിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നല്ല ചുമന്ന കളറാകും വരെ നമുക്കതൊന്ന് വറുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത ശേഷം നല്ല തിളപ്പിച്ച വെള്ളം, തിളപ്പിച്ച കപ്പ് വെള്ളം. ഇപ്പോൾ നമ്മൾ 2 കപ്പ് സേമിയാണ് എടുത്തേക്കുന്നത്. ഒരു 4 കപ്പ് വെള്ളം നമുക്ക് തിളപ്പിച്ച വെള്ളം അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ സേമിയ ആ വെള്ളത്തിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. ദേ നമ്മുടെ സേമിയെല്ലാം ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന പാല്, ഞങ്ങൾ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്, അത് ഇതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഏലക്കയും പഞ്ചസാര പൊടിച്ചതും കൂടിയാണ്. രണ്ടും കൂടി ഒരുമിച്ചെടുത്ത് പൊടിച്ചത് നമുക്ക് മധുരം ആവശ്യത്തിന്, എത്രയാണോ നമ്മുടെ മധുരം വേണ്ടത് അത്രയും തന്നെ പഞ്ചസാര നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മിൽക്ക്മെയ്ഡും കൂടി ഞങ്ങൾ അതിൻ്റെ പുറത്തുകൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യിൽ തേങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി എന്നാ തേങ്ങ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും തേങ്ങയും നല്ലോണം ഒന്നായ ശേഷം നല്ലോണം ഒരു ചുവന്ന കളറ് വരണം. അതായതിന് ശേഷം നമുക്ക് ആ കിസ്മിസ്, അതായത് മുന്തിരി, ഉണക്ക മുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി തന്നെ നമുക്ക് വറുത്ത് കൂടി പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആ ഒരു കളർഫുൾ, നല്ല കളർഫുള്ളായിട്ടുണ്ട് നമ്മുടെ ആ വറുത്ത് കോരിയ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടി ഇട്ടപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഈ പാൽപ്പായസം എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ ഓണത്തിന് തന്നെ ആദ്യം 1ാം ഓണത്തിന് നമ്മൾ ചെയ്യുന്നത് പാൽപ്പായസമാണ്. ഇനി നമുക്ക് അതിലെങ്ങനെയാണ് ബോളി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബോളിക്ക് നമ്മൾ എടുത്തേക്കുന്നത് 1 ഗ്ലാസ്സിൽ, 1/2 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം എടുത്ത ശേഷം അതിൻ്റെ പുറത്തുകൂടി നമ്മൾ വീണ്ടും 1/4 ഗ്ലാസ്സിൽ കൂടുതൽ തന്നെ എണ്ണയും എടുത്തിട്ടുണ്ട്. എണ്ണ എള്ളെണ്ണയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഒഴിക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും. ശേഷം നല്ലോണം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ആ എണ്ണ ഒഴിച്ച ശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ 1 ഗ്ലാസ് മൈദ മാവും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടി നമ്മൾ കുറച്ചുകൂടെ മാവും കൂടി എടുത്ത ശേഷം ഇത് നമുക്ക് നല്ലോണം ഒന്ന് അത് കുഴച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ദാ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി മാവിൻ്റെ പുറത്ത് നമുക്ക് വീണ്ടും കുറച്ച് മാവ് നല്ലോണം നിമിന്ന് നിൽക്കണം. അത്രയും രീതിക്ക് അതിൻ്റെ പുറത്ത് നല്ല, അതായത് ആ എണ്ണയിൽ മാവ് നല്ല മുങ്ങി നിൽക്കുന്ന രീതിക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലും നമ്മൾ എള്ളെണ്ണയാണ് എടുത്തേക്കണം. അതിന് ഏകദേശം 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് 1 വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലയിൽ നമ്മളൊരു 1.5 1.5 കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. ഈ കടലമാവ് നല്ലോണം ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് പച്ച മാവാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ മാവ് നമ്മളിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ വാഴയിലയിൽ എടുത്തതേ ഉള്ളൂ, അല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. തുണിയിലോ അല്ലെങ്കിൽ അത് അല്ലാതെ തന്നെ വെക്കുക, എങ്ങനെയാണെങ്കിലും ചെയ്യാം. നമുക്കതൊന്ന് 1/2 മണിക്കൂർ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ മാവ് ഇവിടെ ഇതേ സ്റ്റീം ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും നമുക്ക് എത്രയാണോ ഇതിലും നമ്മൾ എടുത്തേക്കുന്ന 3 ടേബിൾ സ്പൂൺ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് എടുക്കാം. അതും പഞ്ചസാരയും ഏലക്കായും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ച് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മാവ് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് നമുക്കൊന്ന് നല്ലോണം പൊടിച്ചൊക്കെ എടുക്കാം. ഇനി ഇതിലോട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. മാവിൻ്റെ എല്ലായിടവും ആ മഞ്ഞൾപ്പൊടി എല്ലായിടവും ആവുന്ന രീതിക്ക് നമുക്ക് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ആ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്തത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം എടുത്തത് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത്, അത് നല്ലോണം നമ്മൾ അതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച്, അതായത് നമ്മൾ തിളപ്പിച്ച വെള്ളം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ തിളപ്പിച്ച വെള്ളം കുറച്ച് കുറച്ച് വീതം ആഡ് ചെയ്ത് നമുക്ക് ആ മാവൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം. അതായത് മാവ് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മാവെല്ലാം ഏകദേശം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എള്ളെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. എണ്ണയൊക്കെ നല്ലോണം ആഡ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഏകദേശമൊക്കെ നന്നായിട്ടുണ്ട്. നമുക്കിതിനി ഏകദേശം ഒരു അരമണിക്കൂറിലും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ മാവ് ഇവിടെ കടല മാവൊക്കെ റെസ്റ്റ് ചെയ്ത് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബോൾസാക്കി മാറ്റി വെക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം നമുക്കിത് ബോളാക്കി എടുക്കാവുന്നതാണ്. നമുക്കിതെല്ലാം തന്നെ നല്ല ബോൾസാക്കി എടുത്ത് മാറ്റി വെക്കാം. ഇതേ നമ്മുടെ ബോൾസ്, കടലമാവ് നമ്മൾ ബോൾസാക്കി വെച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് സെറ്റ് ചെയ്യാൻ, അതായത് മൈദ മാവ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതേപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ നമ്മൾ എണ്ണ നല്ലോണം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ എണ്ണ നമ്മൾ മാറ്റി വയ്ക്കാം. വേറെ ഇതിലോട്ട് ഒഴിച്ച് മാറ്റിയ ശേഷം നമുക്ക് ആ മാവ് മാത്രം ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് അതിന് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ കടലമാവ് നമ്മൾ എടുത്തേക്കുന്ന ഏകദേശം നമുക്കൊരു 15 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പം 15 തന്നെ ബോൾസ് നമുക്ക് മൈദയിലും എടുക്കേണ്ടതുണ്ട്. 15 ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ മൈദ മാവ് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പരത്തിയിട്ട് അതിനകത്തോട്ട്, നമുക്ക് കൈകൊണ്ട് എണ്ണ പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ, അതിനകത്തോട്ട് ഈ കടലമാവ് ബോളാക്കി വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെല്ലാം കൂടി ഒറ്റ ബോളാക്കി എടുക്കാം. ഇതുപോലെ എല്ലായിടവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ചേർത്ത് കൊടുക്കണം, മാവ് പുറത്ത് പോകാതെ. അങ്ങനെ നമ്മുടെ മാവെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ബോൾസ് മാറ്റി വെക്കുമ്പോൾ തന്നെ അത് കുറച്ചൊരു അരിപ്പൊടി, അരിപ്പൊടിയിലാണ് നമ്മൾ ചെയ്യുന്നത്, അരിപ്പൊടി ഇട്ടെന്ന് തൂങ്ങിയിട്ട് നമ്മൾ ആ മാവൊന്ന് മാറ്റി വെക്കണം, എന്നാലും അത് ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് ആ മാവൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ തന്നെ കൂടുതൽ നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല, പ്രസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് അരിപ്പൊടിയിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിത് നമ്മുടെ ഒരു തവ അവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ആ തവയിലോട്ട് നമുക്കിത് പരത്തിയ നമ്മുടെ ബോളിയുടെ മാവ് ബാറ്റർ നമുക്കൊന്ന് അതിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എള്ളെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തത് ആണ് എണ്ണയാണ് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒന്ന് തടവി കൊടുക്കേണ്ടത്. ആദ്യമൊന്ന് മറിച്ചിട്ടിട്ട് നമ്മൾക്ക് അതിൻ്റെ പുറത്ത് ഈ എണ്ണയും, അതായത് എള്ളെണ്ണയും നെയ്യും കൂടെ ചേർത്തത് ഇട്ട് കൊടുത്തു. അതിൻ്റെ അതുപോലെ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബോളി എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ബോളിയും ഇന്നത്തെ പാൽപ്പായസവും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം ഞങ്ങളെ കമൻറ്റ്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഞങ്ങളെ സപ്പോർട്ടും കൂടി ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. ബൈ.